നമസ്കാരം ഒരു കഥ പറയാം പണ്ട് തൃശ്ശൂർ പോലീസ് ക്യാമ്പിലേക്ക് കുറ്റാന്വേഷണ പരിശീലനത്തിനായി ഒരു വിദേശി നായക്കുട്ടിയെ കൊണ്ടുവന്നു പരിശീലകൻ എത്താറാവുന്നതിന് മുൻപ് തന്നെ ക്യാമ്പിലെ പിള്ളർ അവന് കോമ്പൗണ്ടിൽ കയറുന്ന കോഴി ആട് മുതലായവയെ ഓടിക്കാനുള്ള അൺഒഫീഷ്യൽ ഡ്യൂട്ടി കൊടുത്തു അവനത് ആത്മാർത്ഥമായി ചെയ്തു സേനയോടുള്ള കൂറ് കാണിച്ചു പിന്നീട് അവൻ പരിശീലനം ലഭിച്ച് പോലീസ് നായയായി പഠിച്ചതൊന്നും അത്ര പെട്ടെന്ന് മറക്കുന്നവനായിരുന്നില്ല ആ ലോയൽ ഫെല്ലോ കുറ്റാന്വേഷണത്തിന് പോകുമ്പോൾ കോഴി ആട് ഇവരെയൊക്കെ കണ്ടാൽ അവന് പഴയ ഓർമ്മ വരും കുറ്റവാളിയെ മറന്ന് നിരപരാധികളായ കോഴിയുടെയും ആടിൻ്റെയും പുറകെ കൂടും അവസാനം അവനെ സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്ത് ആർക്കോ വിറ്റു ഇന്നായിരുന്നെങ്കിൽ കൊല്ലത്തേക്കൊരു ട്രാൻസ്ഫർ അത്ര തന്നെ ഇനി കഥയല്ലാത്ത കാര്യങ്ങൾ തടിയൻ്റെ വട നസീർ രഹസ്യമായി ബംഗ്ലാദേശിലേക്ക് കടന്നു ബാംഗ്ലൂർ പോലീസും രഹസ്യമായി ധാക്കയിലേക്ക് അപകടകരമായ ചുറ്റുപാടിൽ ജിഹാദികൾക്കിടയിൽ കടന്നു ബാംഗ്ലൂർ പോലീസ് നസീറിനെ പൊക്കി ബാംഗ്ലൂരിൽ കൊണ്ടുവന്നു ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരുന്നു സംഭവം നടന്ന് രണ്ട് മാസത്തിന് ശേഷം അന്നത്തെ ആഭ്യന്തരൻ അതായത് ഡിങ്കിരിയുടെ അച്ഛൻ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പ്രസ്താവിച്ചു തടിയൻ്റെ വട നസീർ ബംഗ്ലാദേശിലേക്ക് കടന്നിട്ടുണ്ട് പശ്ചിമഘട്ടത്തിൽ ജിഹാദികൾ ആയുധ പരിശീലനവും മിസൈൽ പരീക്ഷണവും നടത്തിയ ശേഷം അന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ബെഹ്റയെ NIA അസിസ്റ്റന്റ് ഡയറക്ടർ ഹൈദരാബാദിലേക്ക് വിളിച്ചു വാണിംഗ് കൊടുത്തു കനകമലയിലെ ഐസിസ് പരിശീലന കേന്ദ്രത്തിൽ NIA റെയ്ഡ് നടത്തി അറസ്റ്റ് കഴിഞ്ഞ ശേഷമാണ് കേരള പോലീസിനെ അറിയിച്ചത് പോലും പത്തനാപുരത്തു നിന്നും ജെലേറ്റിൻ സ്റ്റിക്കുകൾ കണ്ടുപിടിച്ചത് തമിഴ്നാടിലെ ക്യൂ ബ്രാഞ്ചാണ് യോഗിയുടെ UP പോലീസ് യെദ്യൂരപ്പയുടെ കർണാടക പോലീസ് ഇവരൊക്കെ ചേർന്നാണ് ഇവിടുത്തെ ഉഗ്രവാദികളെ പിടിക്കുന്നത് ഇവിടുത്തെ പോലീസിന് പാവപ്പെട്ട ബൈക്ക് പെട്ടിയോട്ടക്കാരെ തടഞ്ഞു നിർത്തി പെട്ടിയടിച്ചിട്ട് പേട്ടുകോ മാറണ ഇത് തന്നെ പണി പഴം വാങ്ങാൻ പോണവനെ പഴം പോലെയാക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പൊതിച്ചോറ് ഭിക്ഷക്കാരനും തെരുവ് നായ്ക്കും കൊടുത്ത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് ബിഗ് സല്യൂട്ട് സാർ എന്ന കമൻ്റ് കേട്ട് ഹർഷ പുളകിതരാവുക പത്ത് വർഷം ഭാര്യയെ താഴത്ത് വെച്ചാൽ ഉറുമ്പഴിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന വിഷമത്താൽ ചുരുട്ടിക്കൂട്ടി പെട്ടിയിൽ സൂക്ഷിച്ച അനശ്വര പ്രേമിക്ക് ഗ്യാസ് സ്റ്റവ് വാങ്ങിക്കൊടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ പോലീസുകാരുടെ ജോലി പിന്നെ ഇൻ്റലിജൻസിൻ്റെ ജോലി കെ സുരേന്ദ്രൻ്റെ വീട്ടിൽ ബീഫ് കറിയുണ്ടോ അദ്ദേഹത്തിൻ്റെ മകൻ നല്ല ഷർട്ടു ധരിക്കുന്നുണ്ടോ കുമ്പനം കുരിശ് വരയ്ക്കുന്നുണ്ടോ കുരിശ് പിഴുതെറിയുന്നുണ്ടോ പിന്നെ മലപ്പുറത്തെ എങ്ങോട്ട് തിരിക്കാം കഴിവുള്ള ഒന്നാം നമ്പർ പോലീസ് ഇവിടെയുണ്ട് അവരെ നിശബ്ദരാക്കിയിരിക്കുകയാണ് എന്ത് ചെയ്യാം ഇത് കേരളമാണ് വെബ് ഡെസ്ക് തത്തമൈ ന്യൂസ്കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു ആ ഹോട്ട്ലൈൻ വീണ്ടും തത്മയി TVയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ് ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്മയി TVക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിൻ്റെ കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്